സീസൺ 2 അനുകരിക്കാനാകാത്ത ചരിത്ര വിജയം, അതാണ് കോമഡി സ്റ്റാർസ്. ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സിന്റെ ഇന്നത്തെ ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതിഥിയായി ഇന്നിവിടെ എത്തുന്നത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒന്നുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം പൊന്നമ്മ ബാബു. രാജ്യം ഇത്ര പെട്ടെന്ന് വീണു പോവോ? വീഴാറില്ല, പക്ഷെ ഇത്ര കട്ടിങ് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് പിടിക്കാൻ വീണു. രസകരമായ നിമിഷങ്ങൾ. പൊന്നമ്മ വന്നു, അവിടെ തന്നെ ഹ്യൂമർ വന്നു. പക്ഷെ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പൊന്നമ്മ ബാബുവിനെ നമ്മൾ കൂടുതലും കാണുന്നത് ഹാസ്യം കലർന്ന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷേ അസാമാന്യമായ രീതിയിൽ വളരെ ഗൗരവമുള്ള വേഷങ്ങൾ നാടകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വലിയ അഭിനേത്രിയാണ് പൊന്നമ്മ ബാബു. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് എല്ലാം വിദേശങ്ങളിൽ അയച്ചു. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നല്ലൊരു അമ്മയാണ്. പൊന്നമ്മ, സെന്റിമെന്റ്സ് അങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ കാണാൻ ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. പൊന്നമ്മ, ഒരു സിറ്റുവേഷൻ ഞാൻ തരാം. അതായത് പട്ടാളക്കാരൻ, അതായത് നാടിന് വേണ്ടി യുദ്ധരംഗത്ത് വെച്ച് ഫൈറ്റ് ചെയ്ത് മരിക്കുകയാണ്. പക്ഷെ മകൻ അമ്മയും അച്ഛനും ആഗ്രഹിച്ച രീതിയിലല്ല വളർന്നത്. മകൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു ചെറിയ തീവ്രവാദത്തിലൊക്കെ പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മകൻ അമ്മയെ കാണാൻ വരുന്നു. ഇതാണ് സിറ്റുവേഷൻ. എന്ത് ഡയലോഗ്സ് വേണമെങ്കിലും പറയാം. റെഡി അമ്മേ, ആ എനിക്ക് കുറച്ച് പൈസ വേണം. അമ്മയോ? എടാ മോനെ, കൈയാണോ വളരുന്നത്, കാലാണോ വളരുന്നത് നോക്കി ഇത്രയും കാലം നിന്നെ വളർത്തിയിട്ട് ചില സങ്കല്പങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. പക്ഷേ നീ ചെന്ന് പെട്ടത് എവിടെയാ? നീ ആർക്ക് വേണ്ടിയെങ്കിലൊക്കെ ചെയ്യുന്നേ? പറ അമ്മയ്ക്ക് വേണ്ടിട്ടാണോ? മരിച്ചുപോയ അച്ഛൻ ഒന്നും സഹിക്കില്ല. നാടിനു വേണ്ടി മരിച്ചയാളാണ്. പക്ഷെ എന്റെ മോനെ ഇങ്ങനെ ആയിപ്പോയില്ല. തോർക്കുമ്പോ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാലട എനിക്ക് തന്നെ കാലട എനിക്ക് തന്നെ കാലട ഇനി ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു അമ്മയുടെ വേദന ഡയലോഗ്സ് പറഞ്ഞപ്പോൾ നാച്ചുറലായിട്ട് കണ്ണ് നിറഞ്ഞത് ഇതാണ് അഭിനേത്രി. കാർമേഘ വർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ, പൂമാലകൾ കാമിനിമാർ, മാലകൾ ഗോപികമാർ, പൂമാലകൾ കാമിനിമാർ. ആഹാ, കണ്ണുകളിൽ പോവിടും വെണ്ണിലാവോടവൻ, വേണുവു പോതുന്നേ മനോവിണ്ണ കവരുന്നേ. കാർമേഘ വർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ, പൂമാലകൾ കാമിനിമാർ, ആഹ കണ്ണുകളിൽ പോവിടും വെണ്ണിലാവോടവൻ, വേണുവു മോതുന്നേ മനോവിണ്ണ കവരുന്നേ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് വെളിയം ശ്രീപാദം സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. അയൽക്കാർ എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ഒരു മച്ച് വെയ്റ്റഡ് ടീംസിൽ ഒന്നാണ് നമ്മുടെ വെരി ഓൺ ടീം പോപ്പി.
നിമിഷം കാലം വന്നാൽ ആ നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ നിന്നാമേട എമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആശപ്പെട്ടൊരു ലോകമെത്തിയടി നടൻ പതി തപ്പുതി കൊണ്ടാകമാണി രാവിലെ എന്താ ഇവിടെ ഒരു ആഘോഷം പോലൊക്കെ? ഇവിടെ പൂട്ടി കിടന്ന ബാർ തുറന്നില്ല, എന്റെ സന്തോഷത്തിലെ പിള്ളേരെ അടിപൊളി. അത് കൊള്ളാം, ഒരു ബാർ തുറന്നപ്പോ ഇത്രയും സന്തോഷം. എടാ ഇവിടെ പൂട്ടി കിടന്ന ബിവറേജ് പോലും ഇല്ലാത്ത ഈ നാട്ടില് ഈ പൂട്ടി കിടന്ന ബാർ തുറക്കും പിന്നെ അവർക്ക് സന്തോഷമല്ലേ? കണ്ടില്ലേ സ്വർഗലോകം? നിന്റെ കടയിൽ ഓക്കെ പഴവ കൊടുത്തിട്ട് പോകും. ഏഹ് ഈ പഴവ കൊടുത്തിട്ട് കിടന്ന് പണിയില്ല, പണിയില്ല, പണിസാധനം കാണാനില്ല. ഓ പണിസാധനം ഇവിടെ ഒരു ബാർ തുറക്കാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഭയങ്കര ബഹളമായിരുന്നു. രണ്ടു വർഷമായി നമ്മുടെ പഞ്ചായത്തിൽ ഒരു റേഷൻ കട അടഞ്ഞു കിടക്കണം. ഇതൊന്ന് തുറക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ആരെങ്കിലും കണ്ടെത്താൻ പറ്റും? എന്റെ പൊന്നു സുഹൃത്തെ അത് ബുദ്ധി ഉപയോഗിക്കണം. എന്ത് ബുദ്ധി? എടാ ഈ റേഷൻ കട ഒരു ലിറ്റർ മണ്ണെണ്ണ കൊടുക്കത്തില്ലേ, ആ ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് പകരം ഒരു ലിറ്റർ മദ്യം കൊടുത്ത് നോക്കി ഇപ്പൊ ഉമ്മരെ കുത്തി പുറത്തു. ഇതൊന്നും കാണാൻ ഇവിടെ ചാനലുകാരൊന്നും ഇല്ല, ആരും ഇല്ലേ? ചാനലുകാർ രാവിലെ പോലും ആരും ഇല്ല. അതല്ല ചോദിച്ചത്, ഇവിടെ സർക്കാർ ആശുപത്രിയിൽ 1200 പേര് പനിച്ച് മരിച്ചു, അവർക്കൊരു ആശ്വാസമാക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ വേറെ വല്ല വാർത്തയുടെ പുറകിലൊക്കെ ഈ ചാനലുകാർ പോകേണ്ട കാര്യം എന്തോ? ഈ ചാനലിൽ ആദ്യം വാർത്താ ചാനൽ വെച്ച് നോക്കണം. ഇത് ഏറ്റവും അടിയിൽ ചെറുതായിട്ട് പോകുന്നുണ്ട്. പണി വന്നവർക്ക് ആശംസകൾ മാത്രമല്ലേ, ഓരോ MLA മാര് അവരുടെ മണ്ഡലത്തിൽ പോയിട്ട് ഭയങ്കര സേവനമാരല്ലായിരുന്നോ? സേവനമാരോ? രാവിലെ പോലും വൈകുന്നേരം വരെയോ? രാവിലെ പോലും വൈകിട്ട് വരെ അല്ല. ഈ പത്രക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു തൂമ്പ വെട്ടി, ആകെയൊക്കെ ബംഗാളികൾ പട്ടിയ പോലെ. കൊള്ളാം. അതെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? എന്തുവാടാ കച്ചവടം എങ്ങനെ പോകുന്ന? എന്റെ പൊന്നാവെ, നീ ഇത്ര നാളെ എവിടെ ആയിരുന്നു? ഞാൻ തമിഴ്നാട്ടിൽ. ഈ തമിഴ്നാട്ടിൽ മുഖത്തിന് എന്തോ പറയുന്നത്? മുഖത്തിന് ആ അവസ്ഥ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. രാവിലെ ഒരു ചായ. പിന്നെ അതെ ചായ എടുക്കുമ്പോ ഒരു കാര്യം പറഞ്ഞേക്കാം, പാല് കുറച്ച് ഓക്കെ, വെള്ളം കൂട്ടി, പഞ്ചസാര കുറച്ച്, തേയില അല്പം കൂട്ടി, മറിക്കാതെ ഒരു ചായ. ഇവിടെ ചായ ഇല്ല, ഇവിടെ ചായ ഇല്ല. ഒന്ന് പോടെ വിളിയിലു. സനലിനെ കണ്ട? സനല് ഇവിടെ അടിയിൽ ഒരു സാധനം വെച്ചിട്ട് കാണുന്നു. അടിയിലല്ല, സനലിനെ കണ്ടാന്ന്. സനലിനെ കണ്ടാ? ഈ പണിസാധനം കൊടുക്കാനാ സനലിനെ കണ്ടാന്ന്. ഒരു പണിസാധനം കൊടുക്കാൻ സനൽ എന്ന് പറഞ്ഞ അവന്റെ കൂട്ടുകാരനെ കണ്ടോന്നാ തിരക്കിയത്? ഉല്ലാസേ ഒരു ഇത്തിരി മനുഷ്യത്തെ കാണിക്ക്, സനലിനെ കണ്ട്. ഈ പണിസാധനം കൊടുക്കണം. ഈ സനൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പൊക്കം കൂടിയിട്ട് അതെന്നെ കഷണ്ടി. കഷണ്ടിയാണ്? എടാ ആ സനലിനോടല്ല നീ ഇപ്പൊ വർത്തമാനം പറഞ്ഞു വിട്ടത്. ആ സനൽ ഈ ബാറിലേക്ക് കയറിപ്പോണുണ്ട്. ഈ സ്വർഗലോകം ബാറിലേക്ക് കയറിപ്പോണം. ചേട്ടൻ ഒരു കാര്യം, എന്ത്? ഈ പണിസാധനം അവന് കൊടുക്കാവോ? എന്റെ ചേട്ടൻ അതിനകത്ത് കയറി പോയാൽ മതി, ചേട്ടനെ കൊണ്ട് കൊടുക്ക്. പണിസാധനം അല്ല, പണിസാധനം കൊണ്ട് കൊടുത്തിട്ട് വാ. അല്ല നീ ഇതിനകത്തോട്ട് കയറാ, എനിക്ക് ഒരു ചമ്മലാന്ന്. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കാണും. ചേട്ടാ ഉടുമുണ്ടുരിഞ്ഞ് തലയെ കെട്ടിയാൽ മതി, അപ്പൊ ആരും കാണത്തില്ല. ആരും കാണത്തില്ല? ചേട്ടൻ കണ്ടിട്ടില്ലേ? ഹലോ ഉല്ലാസം കേട്ടിട്ടില്ലേ? ഈ ബ്യൂറയിലൊക്കെ ചിലർ ക്യൂവിൽ ഈ ഹെൽമെറ്റുമായിട്ട് വന്നിരിക്കണം. അതുപോലെ തറവാടിയായിട്ട് കയറി ഇട്ടോണ്ട് പോയാ മതി. അയ്യേ നിന്റെ അടി ഇട്ടത് നന്നായി. എന്തുകൊണ്ടാ ഞാൻ ഇവിടെ മിണ്ടാ നിന്നത്? എന്താ കണ്ടാ തുണി ഉരിഞ്ഞ് കാണിച്ച കണ്ടാ നിന്നെ? എന്റെ പെണ്ണുമ്പിള്ള കാണാതെ എന്റെ പണിയായുധം ഞാൻ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതവൻ കണ്ടുപിടിച്ചോണ്ട് ഭാര്യ കൊണ്ടിട്ട് പറയാ പണിക്ക് വരാൻ. ഒന്ന് തല്ലണ്ടേ? പ്ലീസ് ഞാൻ ബാറിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞ? അത് പറയില്ലേ സനല്ലേ, നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് തീർക്കാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ തമ്മിൽ തല്ലരുത്. നിങ്ങൾ നിങ്ങൾ രണ്ട് ചെറുപ്പക്കാരല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? വിഷമം കൊണ്ട് കുടിക്കുന്നു. എന്ത് വിഷമം? കുടുംബ പ്രശ്നം. ചേട്ടാ എല്ലാവർക്കും കുടുംബ പ്രശ്നം ഉണ്ടാവും, എന്ന് വെറുതെ വെള്ളം കുടിക്കുകയാണോ? എന്റെ ഒരു അതല്ലേ, പിന്നെ എന്റെ ഒരു കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങളല്ലേ? അതല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്താ പ്രശ്നം? ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. കുടുംബത്തെ പ്രശ്നം പറയാൻ അല്ലേ വേണ്ട, പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. എന്താ നിന്റെ പ്രശ്നം? അതായത് എനിക്ക് അച്ഛനുണ്ട്. അച്ഛനുണ്ട്, അതൊരു തെറ്റല്ലോ. അമ്മയുണ്ട്. അമ്മ അത് നല്ല കാര്യം. ഭാര്യയുണ്ട്. രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കൾ. ഒരെണ്ണത്തിന് 5 വയസ്സേ ഉള്ളൂ. ഇത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് കയറി ചെല്ലും. ചെല്ലും. കയറി ചെല്ലുമ്പോ അച്ഛൻ വാതക്കെ ഇരുന്ന് വരുന്നൊക്കെ പറയും. അച്ഛൻ എന്ത് പറയും? അച്ഛൻ പറഞ്ഞ് പോട്ടാ. പോട്ടെ. അത് കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോ അമ്മ ഓരോന്ന് പറയും. അമ്മയല്ലേ നമ്മളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ സഹിച്ചു. അടുക്കളയിലോട്ട് കയറി ചെല്ലും. കയറി ചെല്ലുമ്പോ പെണ്ണുമ്പുള്ള ഒരേന്ന് പറയൂടാ.
പെണ്ണുമ്പിള്ള ചേട്ടാ പെണ്ണുമ്പിള്ള അത് പോട്ടെ. ഇവരെല്ലാരും പോട്ടടാ. എനിക്കൊരു 5 വയസ്സുള്ള ഒരു മകളുണ്ടല്ലോ. മകളുണ്ട്. അതും എന്റെ മുഖത്തോക്കി പറയാൻ തുടങ്ങി ഇവര് പറയുന്ന കേട്ട്. കുഞ്ഞു കൊച്ചല്ലേ, അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി. ഒരു കുഞ്ഞു കൊച്ച് നമ്മുടെ മകളാണെന്ന് കരുതി. ക്ഷമിക്കുക, മകൾ എന്താ പറഞ്ഞെ? അച്ചാച്ചിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓസിനും ഞണ്ണാത് പണിക്ക് പോക്കൂടെ എന്തുവാടാ ഇത്? ആ കൊച്ചു പറഞ്ഞ നല്ല കാര്യല്ലേ. നിങ്ങൾക്ക് വല്ല പണിക്ക് പോയിക്കൂടെ? ഇവനും പറഞ്ഞാ പണിക്ക് പോവാടാ അടിക്കാം. അല്ല അല്ല, ഈ പണിയൊന്നും ഇല്ലാതെ നീയൊക്കെ ഇത് എങ്ങനെയാടാ മദ്യപിക്കാണ്ട് ഇതിന് മാത്രം കാശി? ഭാര്യയൊക്കെ ഷെയർ കിട്ടിയിട്ടുണ്ട്, അത് വിറ്റ് വിറ്റ് അടിച്ചു തീർക്കും. ഞങ്ങള് തീരുമാനിക്കും. ഉല്ലാസ് എവിടെ? കുടിച്ചു വയറിന് വല്ലാത്തൊരു ഇതായിരുന്നു. ഭാര്യ ലേഖ, അവള് നമ്മുടെ എന്റെ അമ്മയുടെ അനിയത്തിന്റെ മോടെ പ്രസവം എടുക്കാൻ വേണ്ടി പ്രസവത്തിന് പോയേക്കുവാ. അയ്യോ, ഞാൻ പോയില്ല. ഞാൻ എനിക്ക് ഈ പ്രസവം എന്ന് പറയാൻ ഭയങ്കര പേടിയാ. വല്ലാത്തൊരു അറപ്പയ്യോ, വല്ലാത്തൊരു ഒരു പേടിയാ എനിക്ക്. നിനക്ക് എത്ര മക്കളാ? എനിക്ക് 5 പേര്. പേടിയുണ്ടായിട്ട് ഈ പരുവം. അപ്പൊ അവന് പേടിയില്ലായിരുന്നേ ഇവൻ വീട്ടിൽ അംഗനവാടി തുടങ്ങിയാന്. എന്റെ കാര്യം കഷ്ടമാവല്ലോ മാമ. അംഗനവാടി തുടങ്ങാത്തന്നെയാണ്. അതിനല്ല, കല്യാണത്തിന് പോണം. എന്റെ കൂടെ കല്യാണത്തിന് പറഞ്ഞ ഇത്ര നിർബന്ധം? എനിക്ക് നാളെ കല്യാണത്തിന് പോണോന്ന്. അതിനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് കാര്യം എന്തോ? ദേ ഈ ബ്ലൗസ് നാളെ തന്നെ വേണം. അയ്യോ അത് പറയരുതേ, ചേട്ടന്റെ അടുത്ത് പറഞ്ഞ് പ്രത്യേകം വാങ്ങിച്ചത് ഈ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട്. ഒരു കാര്യം, ഒരളവ് ബ്ലൗസാ? അയ്യോ അളവ് ബ്ലൗസ് ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല, കാരണം ലേഖയ്ക്ക് എന്റെ അളവൊക്കെ അറിയാവുന്നതുകൊണ്ട് അവള് കറക്റ്റ് അങ്ങ് തയ്ച്ചു. അളവ് ബ്ലൗസ് സംഗതി പണി പാളിയ. അളവ് ബ്ലൗസ് അല്ല, അതിപ്പം ഒരു കാര്യം ചെയ്യ, ഉല്ലാസ് അളവ് എടുത്തോ. ഉല്ലാസ് എടുത്തോ. അല്ല ഉല്ലാസ്, എനിക്ക് നാളെ അത്യാവശ്യം കിട്ടോണ്ട് പോവാന്നുള്ളതാ. ഉല്ലാസ് എടുത്തോ, എടുത്തോ. എടിപിടിന്നൊക്കെ പറഞ്ഞു തയ്യാറാകാതെ. ഭാഗ്യദേവത നിങ്ങളെ മാറി വിളിക്കുന്നു, മാറി വിളിക്കുന്നു, മാറി വിളിക്കുന്നു. തയ്യൽ പഠിപ്പിച്ച എന്റെ അപ്പൂപ്പ. അളവെടുപ്പാണോ അതോ വിളവെടുപ്പാണോ? ഇത് വിളവെടുപ്പല്ല, പിന്നെ ഇത് അവന്റെ മോതിലെടുപ്പാ. ഉല്ലാസേ, ഈ ശില്പം ഇന്നെങ്ങാനും കൊത്തി തീരോ? ഞാൻ എന്നാടാ മരം കൊത്തിയോ? കൊത്തി തീർക്കാൻ ഒരു പാറില്. ചേച്ചി, ചേച്ചി, അപ്പൊ ഇത് നാളെ രാവിലെ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നാളെ തയ്ച്ചു തരും. ശരി, അപ്പൊ രാവിലെ കാണാം, ഞാൻ പോട്ടെട്ടോ. ഉല്ലാസേ,
ഒരു മൂന്ന് ബ്ലൗസിന്റെ തുണി കൂടി വീട്ടിലിരിപ്പുണ്ട്. അയ്യോ, എന്റെ ശവം കണ്ടേ അടങ്ങത്തുള്ളേ. കൺട്രോൾ, ഈ ബാറ് തുടങ്ങി ഇടയ്ക്ക് എന്തുവാ? എന്തെങ്കിലും പൈസ മുഴുവൻ കൊടുത്തില്ലേ? ഞാൻ കൊടുത്തില്ലേ? ഞാൻ കൊടുത്തല്ലോ. ഞാൻ തരുന്നു പ്രശ്നം തീർന്നില്ല. ഇരുപത് രൂപ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ 20 എടുത്തു. എന്റെ പൊന്ന്, ഇതെന്തുവാണോ ഇത്? വന്നതും പോയത് പ്രിയപ്പെട്ട സഹോദരിമാരെ, വീട്ടമ്മമാരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മളായിട്ട് സമരം ചെയ്ത് അടച്ചു പൂട്ടിയ ഈ ബാറ് വീണ്ടും തുറന്നതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ്. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി, ഈ മാർ കൂട്ടാതെ നമ്മൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേയില്ല. അച്ചകൈ അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, ബാറ് ഞങ്ങൾ, തകർക്കും ഞങ്ങൾ. അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, ബാറ് ഞങ്ങൾ, തകർക്കും ഞങ്ങൾ. ഒഴിക്കും ഞങ്ങൾ, കുടിക്കും ഞങ്ങൾ, വാള് വെച്ച് കറങ്ങും ഞങ്ങൾ. ഹലോ 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 ഹലോ, നിർത്തിക്കാ നിർത്തിക്കാ നിർത്തിക്കാ. എന്തുവാ അത്? ഈ ബാറിന്റെ മുന്നേ ഈ സമരവും ബഹളമൊന്നും പറ്റത്തില്ല. പോ പോ പോ. സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ബാർ അടച്ചു വിടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അതെ സഹോദരി, ഇത് സർക്കാർ അനുമതിയോടുകൂടി തുറന്ന ഒരു ബാറാണിത്. ഇതിന്റെ പൂർണ്ണ സംരക്ഷണം ഞങ്ങൾ പോലീസുകാർക്കാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോകണം, ഇവിടെ സമരം ഒന്നും ഉണ്ടാക്കരുത് പ്ലീസ്. സാറിന് ഒരു കാര്യം അറിയോ? ഞങ്ങൾ സമരം ചെയ്ത് അടച്ചു പൂട്ടിയ ബാറായത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങൾ സമയാസമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ എത്തുന്നുണ്ട്. അത്യാവശ്യം സാമ്പത്തികം ഞങ്ങൾ പെണ്ണുങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നുണ്ട്. പക്ഷെ ഈ ബാർ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സമാധാനം സന്തോഷം ഒക്കെ പോകും. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഈ ബാർ പൂട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിങ്ങൾ പോകുന്ന പ്രശ്നമില്ല, ഇല്ല, നിങ്ങൾ സമ്മതിക്കത്തില്ല, ഇല്ല, നിങ്ങൾ സമരം ചെയ്യും, ചെയ്യും. എടാ, ഇവര് പറയുന്ന സമ്മതിക്കത്തില്ല എന്നാ, ഞാൻ പിന്നെ എന്തിനാ? ഞാൻ പോക്കോട്ടെ, പോവാ കേട്ടാ. ആ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവരെ ഇവിടുന്ന് ചാടിക്കാനുള്ള വഴി എന്റെ. എന്ത് വഴി? ഞാൻ പോലീസുകാരെ പറഞ്ഞിട്ട് കേൾക്കാത്ത നീ എന്ത് പറയും? പോലീസുകാരെ പറഞ്ഞിട്ട് കേൾക്കാത്ത എന്നാ സാധനം പറയാൻ പോവുക? അതെ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് വൈകിട്ടുണ്ടായിരുന്ന പരസ്പരം ഇന്ന് ഉച്ചക്ക് ഒരു മണിയാക്കി ദേ തുടങ്ങാറായെന്ന് പറഞ്ഞപ്പോൾ അവർമാർ ഓടിയത്. ആ പെണ്ണുങ്ങൾ പറഞ്ഞ വാചകങ്ങളൊക്കെ നീ കേട്ടോ? ഒരു കുടുംബം തകരും. അത് നീ പിന്നെയും പിന്നെയും പ്രോത്സാഹിപ്പിച്ച് അവരങ്ങോട്ട് വിടുന്ന എന്തിനാ? അല്ല, അവർക്ക് വേണേ അവര് പോയി കഴിക്കട്ടെ. ഉല്ലാസം എന്താ ഇതുവരെ മദ്യപിക്കാത്ത? എന്താ ഉല്ലാസം എന്താ മദ്യപിക്കാത്തത്? കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ബാറിന്റെ അടുത്ത് ഞാൻ ഈ കടയായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വർഗരാജ്യം ഈ ബാറായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ സ്വർഗരാജ്യം എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ അമ്മയച്ഛനൊക്കെ. നിങ്ങൾക്ക് ഇവിടെ കയറുമ്പോൾ കിട്ടുന്ന സുഖം എനിക്ക് എന്റെ വീട്ടിൽ കയറുമ്പോൾ കിട്ടും. എന്റെ കൊച്ചും മോളുടെ മുഖം കാണുമ്പം ഇതിനകത്ത് കയറി ഒരു തുള്ളി പോലും കുടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. നീയൊക്കെ നിന്റെയൊക്കെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ നീയും കുടിക്കത്തില്ല. പിന്നെ ഞാനിവിടെ ഈ കട വെച്ചോണ്ടിരിക്കുന്നത് എനിക്കും ജീവിക്കണ്ടേ? നാളെ ഇത് പൂട്ടിയാൽ ഞാൻ എൻ്റെ ട്രെയിലറിക്കും വേറെ എന്തെങ്കിലും പണിയായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉല്ലാസ് കള്ളു കുടിക്കാനില്ല മക്കളെ. നീ ഞാൻ പറഞ്ഞുകൊണ്ട് കള്ളു കുടി നിർത്താനും പോകണ്ട കേട്ടോ, ഞാനിവിടെ കാണും. ഉല്ലാസ് പറഞ്ഞ കേട്ടോ, അതുകൊണ്ട് ഇന്നുള്ളിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. ഞാൻ നിർത്തി. നീ നിർത്തിയാ? ആ അന്നാ ഞാനും നിർത്തി.
നിങ്ങൾ രണ്ടുപേരും മദ്യപാനം നിർത്തിയോ? അതല്ല, പിന്നെ ഇവന്റെ കടയിൽ നിന്ന് ടച്ചിങ്സ് മേടിക്കല് നിർത്തിന്ന്. എടാ, നിന്നെ ഒന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. കൂടി നിർത്തണമെങ്കിലേ അവനവൻ തന്നെ തീരുമാനിക്കണം. പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. സാരി, കസവിന്റെ തട്ടം, പിന്നെ ഫസ്റ്റ് നൈറ്റിന് ഇതൊക്കെ വേണോന്ന് ആരാ പറഞ്ഞേ? ശരിയാ, അതൊന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. ഇവനെയും ആ സൈനബേയും വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് എങ്ങനെങ്കിലും നീ ഒരുമിപ്പിക്കണം. അപ്പൊ ഇത് വാപ്പയുടെ സ്ഥാനമല്ല, മാമയുടെ സ്ഥാനോ? ഇത്ര സ്പീഡി കഥ പറഞ്ഞു പോവാതെ പതുക്കെ പറ. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സാർ, സമകാലിക വിഷയങ്ങൾ കുറച്ച് കഥാപാത്രങ്ങളായി വന്നു നിന്ന് ചർച്ച ചെയ്താൽ അതൊരു സ്കിറ്റ് ആകുമോ? ഇതൊരു സ്കിറ്റായി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മറിച്ച് ജീവിതം ഒപ്പിയെടുത്ത മനോഹരമായ ഒരു കലാസൃഷ്ടിയാണ്. താങ്ക് യു സാർ. ചെറിയ വിഷയങ്ങൾ അത് ചർച്ച ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു കലാകാരൻ്റെ വികാരം, അവൻ്റെ പ്രതിഷേധം, അതെല്ലാം തന്നെ ഈ സ്കിറ്റിൽ 100% കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആ മഞ്ജുവിൻ്റെ കഥാപാത്രത്തിന് അളവെടുക്കുന്നത് എക്സലന്റ് സീക്വൻസ് ആണ്. വളരെ രസകരമായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാനിത് പറയുന്ന ഈ സ്കിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും കുട്ടികളെയും കാണുമ്പോൾ കിട്ടുന്ന ലഹരിയാണ്, എൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്ന ദിനേശിൻ്റെ ആ ഡയലോഗിന് അതിന് ഒരു സ്വർണത്തിൻ്റെ തിളക്കമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. റിമി, ടീം പോപ്പി വന്നല്ലോ, ഞങ്ങൾ വീണ്ടും കൈയടി തുടങ്ങിയല്ലോ. തല കുത്തി മറിഞ്ഞു നിന്ന് ചിരിച്ചു പോയി. മഞ്ജുവൊക്കെ ഒരു നല്ല അടക്കം ഒതുക്കമുള്ള ഒരു സ്ത്രീ. നമുക്കതിൽ ഒന്നും തോന്നില്ല. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് അളവെടുപ്പ് തന്നെയായിരുന്നു. പക്ഷെ അവർ നമ്മുടെ മുന്നിൽ വെച്ച് അളവെടുക്കുമ്പോഴത്തേക്കും ആ ഇങ്ങനെ നിൽക്കുള്ളൂ. പക്ഷേ ഉള്ളിൽ മോനെ മനസ്സിൽ ലെട്ട് പൊട്ടി. ഇതാണോ അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ? അളവെടുക്കാൻ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നിന്ന് കൊടുക്കരുത് കേട്ടോ. നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി രാജേട്ടന് എങ്ങനെ തോന്നി? ടീം പോപ്പി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഞാൻ കണ്ടിടത്തോളം മനസ്സിലാക്കിയത് നിങ്ങൾ തന്നെ ആദ്യം സ്വയം എൻജോയ് ചെയ്ത് ഇമ്പ്രവൈസ് ചെയ്ത് ഇത് മനോഹരമാക്കി എന്നാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? മഞ്ജു ഒരു ഡയലോഗിലും പറയുന്നില്ല, പക്ഷെ ആ നിപ്പിൽ ഭാവത്തിൽ എന്തൊരു ഗ്രേസ് ആയിരുന്നു അല്ലേ? അതൊരു നല്ല റിയൽ ആക്ടറൊക്കെ അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ അവിടെ വേറൊരു മോഹഭാവത്തോ മനോഭാവത്തോ ഉണ്ടെങ്കിൽ അങ്ങേരുടെ ആ ആക്ഷന് സപ്പോർട്ട് ആവത്തില്ലത്. അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കണക്കെഴുതുന്നില്ല, ഈ കണക്കെഴുതിൻ്റെ കാര്യത്തിൽ അഭ്യാസിയാണ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കാലി വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. അല്ല, അത് ആ സമയത്ത് വന്നു പോകുന്നു. സമയത്ത് അങ്ങനെ ജഗദീഷൻ അങ്ങനെ ചെയ്യാൻ പോലെ കീറി പോകില്ലേ? രാഹുല സമ്മർ സാൾട്ട് അടിക്കുന്നില്ലേ? ഞാൻ അടിച്ച അങ്ങനെ ആയിരിക്കും. തക്കാട് ശാന്തി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കരാട്ടയിലെ ഹോളി ക്രോസ് ബേണിഫെസ്റ്റ് ആംഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം അത് നമ്മൾ അറിയാമല്ലോ. അതെ, അതാണ് ജഗദീഷ് പറഞ്ഞാണ് കറക്റ്റ്. നിങ്ങൾ അവസാനം കൊണ്ടെത്തിച്ച ഒരു പഞ്ചുണ്ടല്ലോ, അതായത് ഇനി ഈശ്വരൻ തമ്പുരാൻ വിചാരിച്ച പോലും ഒരാളുടെ കുടി നിർത്താൻ പറ്റത്തില്ല. അവനവന് തോന്നണം. അപ്പോൾ ഈ സ്കിറ്റ് കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾ ഈ ലോകത്ത് എവിടെയെങ്കിലും കുടി നിർത്തിയാൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ വളരെയധികം സത്യം പറഞ്ഞാൽ ചിരിച്ച് 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 എനിക്ക് വയറിനത് ഭയങ്കര വേദന എടുത്തിട്ട് വയ്യ. മഞ്ജു വന്നിട്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഇത്രയും കാലം പൈസ വീട്ടിലെത്തുമായിരുന്നു ഈ ബാറ് നിർത്തിയപ്പോൾ, ഇപ്പം അത് കിട്ടുന്നില്ല, വീണ്ടും അത് ബാറിൽ കൊണ്ടുപോയി കളയുന്നു എന്നുള്ള ഒരു നല്ലൊരു സംഭവം മഞ്ജു പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് സത്യമായ കാര്യമാണ്. തയ്യക്കാരാ,
കലക്കി കേട്ടോ, തയ്യക്കാരനാണ് ഇത് കൊണ്ടുപോയത്. മനം നിറഞ്ഞു, നന്നായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നമ്മുടെ ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു ഹോൾമാർക്ക് പെർഫോമൻസിന്റെ മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ടോമി ഓൺ 30. ജതി ചേട്ടാ 40 out of 40. Thank you, sir. Rao Cheta? 29. Thank you, sir. Thank you. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 99/100. വിഷ്വൽ ട്രീറ്റുമായിട്ടാണ് നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. മിസ് ചെയ്യരുത്. യു വിൽ ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് പോപ്പോ ബ്രേക്ക്. സാരി, കസവിന്റെ തട്ടം, പിന്നെ ഫസ്റ്റ് നൈറ്റിന് ഇതൊക്കെ വേണമെന്ന് ആരാ പറഞ്ഞേ? ശരിയാ, അതൊന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. സൈനബയും വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് എങ്ങനെങ്കിലും നീ ഒരുമിപ്പിക്കണം. അപ്പൊ ഇത് വാപ്പയുടെ സ്ഥാനമല്ല, മാമയുടെ സ്ഥാനോ? സ്പീഡി കഥ പറഞ്ഞു പോവാതെ പതുക്കെ പറ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ചരിത്ര കഥകൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ലെ ഏറ്റവും ദ ഹൈപ്പ് ഉള്ള ടീം കൂടിയാണ് ദ ടീം ഫോർ സ്റ്റാർസ്. ഞാൻ കിട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെന്റെ സുന്ദരിയാണേ. 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എന്തായി എന്തായി അടുത്ത കാര്യങ്ങൾ? എന്തായി എന്തായി എന്ന് ചോദിക്കാൻ ഈടെ നടക്കുന്നത് അവാർഡ് നൈറ്റ് അല്ല, എന്റെ ഫസ്റ്റ് നൈറ്റാ. ഇതൊന്നും വെച്ചിട്ട് പോയെ, ഓള് വരാൻ സമയമായി. ഓള് ഇതുവരെ വന്നില്ലേ, എങ്കില് ഓള് വരുമ്പോ വിളിക്കാം. ഏത് നല്ല പട്ടുചേലയൊക്കെ ചുറ്റി കസവിന്റെ തട്ടമൊക്കെ ഇട്ട് എന്റെ മൊഞ്ചത്തി മന്ദം മന്ദം എന്റെ അടുത്തേക്ക് ഒരു വരവുണ്ട്. കാല് കൊണ്ടൊരു കളവൊക്കെ വരച്ച് ആ പാല് ഗ്ലാസ് എന്റെ അടുത്തേക്ക് നീട്ടുന്നു. എന്നിട്ട് ആ പാല് ഞാൻ പകുതി കുടിക്കുന്നു, ആ പാലിന്റെ പകുതി ഓക്ക് കൊടുക്കുന്നു. അതിനുശേഷം നക്കിണക്കാസവിന്റെ വെള്ളിയറഞ്ഞാണമിത്ത് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മഞ്ചത്തി. അല്ല, സാരി കസവിന്റെ തട്ടം. ഓ, ഒരു സാരി, അതൊക്കെ ഒന്ന് ഊരിക്കളഞ്ഞപ്പോഴാ മനുഷ്യന് ഒരു സമാധാനം കിട്ടിയത്. അല്ല, ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? പിന്നെ ഫസ്റ്റ് നൈറ്റിന് ഇതൊക്കെ വേണോന്ന് ആരാ പറഞ്ഞേ? ശരിയാ, അതൊന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. എങ്കിൽ അത് പോട്ടെ, നമുക്ക് പാലെങ്കിലും ഒന്ന് കുടിക്കാം. അതിനെന്താ കുടിക്കല്ലോ? അതെ, മൊത്തം കുടിക്കല്ലേ, കുടിക്കല്ലേ. അത് ഞാൻ കഴിച്ചാന്റെ ബാക്കിയാ, നീ കുടിക്കണ്ട. മൊത്തം കുടിച്ചല്ലേ. ഓരോരോ ചടങ്ങുകളെ, ഇതൊക്കെ ആരെ ഉണ്ടാക്കിയത്? എന്റെ ഫാത്തിമ, ഈ പാല് കുടിക്കുന്ന ചടങ്ങിന് ഒരു ചരിത്രം തന്നെ ഉണ്ട്. ചരിത്രോ? എന്ത് ചരിത്രം? പണ്ട് ജമീനഗർ എന്നൊരു അറേബ്യൻ രാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ സുൽത്താൻ ആയിരുന്നു കാസിം ഷാ. കാസിം ഷായാണ് സുൽത്താൻ എങ്കിലും ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെയും ആ രാജ്യവും ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബീവി സീനത്തായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യയിലെ മകൻ ബാദിഷായും രണ്ടാമത്തെ ഭാര്യയിലെ മകൻ അസീം ഷായും. ബാദിഷാ കുറച്ച് കാര്യവിവരമൊക്കെ ഉള്ളവനായിരുന്നു. അസീം ഷാ എന്ന് പറഞ്ഞാൽ ലോകമണ്ഡനായിരുന്നു. മണ്ഡൻ എന്ന് പറഞ്ഞാലും പോരാ, തീരുമണ്ഡൻ. ജോർ ജോർ
സൈനബാ, അതിമനോഹരമായിരിക്കുന്നു നിന്റെ നൃത്തം. ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ. വളരെ നന്നായിരുന്നു സൈനബാ. സൈനബാ, നിന്റെ നൃത്തത്തിൽ ഈ സുൽത്താൻ വളരെ സന്തുഷ്ടനാണ്. ഇതാ നമ്മുടെ രാജ്യത്തിന്റെ വകയായി നിനക്കൊരു സ്നേഹ സമ്മാനം. ഞാൻ കൊടുത്തോളാം. വീണ്ടും ആയിക്കോട്ടെ. ഇതാ സമ്മാനം. സലാം സുൽത്താൻ. സലാം ബീവി. ഒന്ന് ഞാൻ എന്താ എല്ലാം ബീവിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാനതിലിവിടെ സുൽത്താനായിട്ട്? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. താൻ എന്തിനാ ഇവിടെ? ആ ബീവി പറഞ്ഞതിലും കാര്യമുണ്ട്. എങ്കിൽ സുൽത്താൻ ഞാൻ പുറപ്പെടട്ടെ. പുറപ്പെടാൻ വരട്ടെ. നമ്മുടെ പുത്രന്മാരെ പരിചയപ്പെടണ്ടേ? തീർച്ചയായും. എങ്കിൽ കേട്ടോളൂ, നമ്മുടെ മൂത്ത പുത്രൻ ബാദുഷാ കാസിൻ, യോധന കലകളിൽ അഗ്രഗണ്യൻ, അപാര പാണ്ഡിത്യമുള്ളവൻ പുത്ര ബാദുഷാ. വിളക്ക് കൊളുത്തി വരും അറബ് കഥകളുടെ സുബർക്കം ഒരുക്കി ഒരു എന്നെ വിളിച്ചു അബ്ബാ. നീ എവിടെയായിരുന്നു പുത്ര? ഞാൻ ആയോധന കലകൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അബ്ബാ. ഇനി എന്റെ പുത്രനെ പരിചയപ്പെടുത്താം. പടച്ചോനെ, എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ലേ. എന്റെ പുത്രൻ അസീം ഷാ, വില്ലാളി വീരൻ, ആരോഗ്യ ദൃഢഗാത്രൻ, ഏതു നേരവും രാജ്യത്തിന്റെ വളർച്ചയെ പറ്റി മാത്രം ചിന്തിക്കുന്നവൻ അസീം ഷാ. നീ ആദ്യം അതൊന്ന് വിഴുങ്ങ്, എന്നിട്ട് സംസാരിക്കും. എന്റെ ഉമ്മ, ഞാൻ ഇതുവരെ ഇത് കഴിച്ചു തീർന്നില്ല. അസീം, ചോദിക്കുന്നത് കൊണ്ട് നീരസം തോന്നരുത്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ അതോ അസീമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെ കഴിക്കുന്നത്? ഉമ്മ, ഏതാ ഈ തമാശക്കാരി? പുത്രന്മാരെ, ഇത് ബീഗം സൈനബ. അയൽ രാജ്യത്ത് നമ്മുടെ സുഹൃത്ത് ജനാബ് അക്ബർ സുൽത്താന്റെ ഏക പുത്രിയ. ഇവളുടെ നൃത്തത്തെ പറ്റി ലോകമെമ്പാടും ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ നൃത്തം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ദൂതയച്ചു വരിച്ച നമ്മുടെ അതിഥിയാണ് ബീഗം സൈനബ. ഇനി നിങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരിക്കൂ. സൈനബ, ഇത്രയും നല്ലൊരു മൊഞ്ചത്തെ ഞാൻ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല. സന്തോഷം. പിന്നെ വേണ്ട, സൈനബ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇത്രയും മൊഞ്ചുള്ള ഒരു സുൽത്താനെ സൈനബയും വേറെ കണ്ടിട്ടില്ല എന്നല്ലേ. സുർമ എഴുതിയ നിന്റെ ഈ കൂവള മിഴികൾ തുടിക്കുമ്പോൾ പിടയ്ക്കുന്നത് എന്റെ കൽവാണ് സൈനബ. ഞാൻ കണ്ട കിനാവിലെ സുൽത്താനും ഇതേ രൂപമായിരുന്നു. നീ എങ്ങനെയെങ്കിലും സൈനബയെ നിക്കാഹ് കഴിക്കണം. ഞാൻ ആദ്യം ഇതൊന്ന് കഴിച്ചു തീർത്തോട്ടെ, എന്നിട്ട് നിക്കാഹ് കഴിക്കാം. മോനെ, ഉമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നീ സൈനബയെ നിക്കാഹ് കഴിച്ചാൽ അവളുടെ രാജ്യത്തിന്റെ പകുതി നിന്റെ കയ്യിലിരിക്കും. നിക്കാഹ് കഴിച്ചില്ലെങ്കിലോ? ആ രാജ്യത്തിന്റെ പകുതി ബാദിഷയുടെ കയ്യിലിരിക്കും. മോനെ, ആ ദേശമെന്ന് പറയുന്നതേ നിറയെ ആപ്പിളും ഓറഞ്ചും ഒക്കെ വിളഞ്ഞു നിൽക്കുന്ന ദേശമാ. ആണോ? എങ്കിൽ ഞാൻ കഴിക്കാം. നിക്കാഹ് കഴിക്കോ. അല്ല, ആ ഓറഞ്ചും ആപ്പിളും ഒക്കെ കഴിക്കാന്ന്. എന്റെ അടുത്ത് അലമ്പ് കാണിച്ചാൽ തിരിച്ച് ഞാനും അലമ്പ് കാണിക്കും. ഉസൂറ എന്റെ അടുത്ത് ഇപ്പൊ അലമ്പ് കാണിച്ചത്. രാവിലെ മോതിരത്തി ഉമ്മ വെച്ച. ഞാനപ്പം വന്ന, പിന്നെ എന്തിനാ വീണ്ടും വിളിച്ചത്? കഴിച്ചോണ്ടിരുന്നപ്പം വിരളൊന്ന് ഉറിഞ്ചിയതാ. അപ്പൊ അറിയാതെ ചുണ്ടൊന്ന് മോതിരത്തി തട്ടി. ഇങ്ങനെ പോയാലേ ഉറിഞ്ചിക്കൊണ്ടിരിക്കത്തേ ഉള്ളു. നേരവും കാലം നോക്കാതെ ഉറിഞ്ചാൻ നടക്കുന്നു. ഇങ്ങനെ ഒരു മണ്ടൻ നീ എന്റെ മകൻ തന്നെയാണോ? ഓ, ഇനി അതും കൂടി കണ്ടുപിടിച്ചു തരാൻ എന്നോട് പറയല്ലേ. എനിക്ക് വയ്യ കിടന്ന അലയാൻ. ബീഗം, എങ്ങനെയെങ്കിലും അസീമിനെ കൊണ്ട് സൈനബയെ നിക്കാഹ് ചെയ്യിപ്പിക്കണം. ആ ബാദുഷ എങ്ങാനും സൈനബയെ നിക്കാഹ് ചെയ്താൽ ആ രാജ്യം അവരുടെ കയ്യിലിരിക്കും. പെറ്റ മകന്റെ അത്രയും വരില്ലല്ലോ. പോറ്റുമകൻ അമീറെ, ഇവനെയും ആ സൈനബയും വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും നീ ഒരുമിപ്പിക്കണം. അപ്പ ഇത് വാപ്പയുടെ സ്ഥാനമല്ല, മാമയുടെ സ്ഥാനമാ. ഹുസൂർ, പെണ്ണിനെ വശത്താക്കാൻ പറ്റിയ സംഗതി എന്ന് പറഞ്ഞാൽ സംഗീതമാണ്. ഹുസൂറിന് പാടാൻ അറിയാമോ? പാട്ടാണ്. എങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ശ്രമിക്കാം. എന്നാ ഒന്ന് പഠിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ.
വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന മുറുക്കി പാത്തുമ്മാ നിന്റെ ചിരട്ട പൊട്ടിന്റെ സ്വാദ് നോക്കണ ദിവസമേതാണ്. ഹുസൂറെ വേറൊന്നും തോന്നരുത്, ഇക്കണക്കിനാണ് ഹുസൂറിന്റെ പാട്ടെങ്കിൽ ഹുസൂറിനെ പിടിച്ച് വല്ല കുടത്തിലാക്കിയിട്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും. ഹുസൂറെ എന്തായാലും പാട്ടുപോയി, സൈനവ നർത്തകിയല്ലേ, നൃത്തത്തിലൊരു കൈ നോക്കിയാലോ. നൃത്തമാണെങ്കിൽ ഞാൻ പൊരിക്കും, ഇയാളെ വറുക്കും. അതല്ല, നൃത്തത്തിൽ ഞാനൊരു പിടി പിടിക്കുമെന്ന് എങ്കിലും ഉയിക്കോ. ദേ വരുന്നു സൈനവ. മൊഹബത്ത് കാ ഹരേക് ലംഹാ, മൊഹബത്ത് കാ ഹരേക് ലംഹാ, തേരി ബാഹോ മേ അബ് ഗുസരേ. शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. ഞാൻ നൃത്തം ചെയ്തതാ, ഞാൻ വിചാരിച്ചു തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയതായിരിക്കുമെന്ന്. സൈനവ നല്ല തമാശക്കാരിയാണല്ലോ. ഞാനീ നൃത്തം ചെയ്തതേ നമ്മളുടെ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കാൻ വേണ്ടിയാ. ഇക്കണക്കിനാണ് അസീമിന്റെ നൃത്തമെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒന്നിക്കത്തില്ല, രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കത്തേ ഉള്ളൂ. വീണ്ടും സൈനവയുടെ ഒരു തമാശ. എടോ പൊട്ടൻകുസൂറേ, സൈനവ തമാശ പറഞ്ഞല്ല കാര്യമായിട്ട് പറഞ്ഞതാ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഹുസൂറിനെ മന്ദബുദ്ധിയെങ്കിലും വിളിക്കാമായിരുന്നു. ബീഗത്തിന് എന്നെ കാണാൻ കഴിയുമായിരുന്നെങ്കിലേ ആദ്യം എന്നെ തല്ലി കൊന്നേനെ, ഹുസൂറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചേന്. സൈനബ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? സൈനബയ്ക്ക് എങ്ങനെയുള്ള ആളെ നിക്കാ കഴിക്കാനാണ് ഇഷ്ടം? ആയോധന കലകളിൽ പ്രാവീണ്യം വേണം, നല്ല മുഞ്ചു വേണം, നല്ല ബുദ്ധി സാമർത്ഥ്യവും വേണം, ഇതെല്ലാം ഒത്ത ഒരു പുരുഷനാണ് എന്റെ മനസ്സിൽ. ഹുസൂറേ വാ, പോവാ, നടക്കത്തില്ല. അല്ല സൈനബ, അപ്പൊ നിന്റെ സങ്കല്പത്തിലെ പുരുഷൻ ഞാനല്ലേ? അല്ല, എനിക്ക് ബാദുഷയാണ് ഇഷ്ടം. ഞങ്ങൾ തമ്മിലാ നിക്കാഹ് കഴിക്കാൻ പോകുന്നത്. അതിന് ഞാൻ സമ്മതിക്കില്ല. ആ രാജ്യത്തെ ആപ്പിളും ഓറഞ്ചും എനിക്ക് വേണം. തിന്നുന്ന കാര്യം പറയാതെ നിക്കാഹിന്റെ കാര്യം പറ എന്റെ ഹുസൂറേ. വിട് അസീം, വിട്, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. അസീം, സൈനവയുടെ കയ്യിൽ നിന്നും വിടു, ഇവൾ എന്റെ ബീവിയാകാൻ പോകുന്ന പെണ്ണാണ്. ബാദുഷാ, അത് നീ മാത്രം തീരുമാനിച്ചാ പോരാ, അബ്ബയും ഉമ്മയും തീരുമാനിക്കണം. ആര് തീരുമാനിച്ചാലും ശരി, ഇവൾ എന്റെ പെണ്ണാണ്. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇത്ര സ്പീഡി കഥ പറഞ്ഞു പോവാതെ പതുക്കെ പറ. അബ്ബയും തീരുമാനിക്കണം. ആര് തീരുമാനിച്ചാലും ശരി, ഇവളെ എന്റെ പെണ്ണ. ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇതിന്റെ ഇടയ്ക്കാണെന്ന് എനിക്ക് നിലയിക്കാൻ വയ്യ, തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. എന്താ ഇവിടെ ഒരു തർക്കം? അബ്ബാ, എനിക്ക് ഇവിടെ നിക്കാഹ് ചെയ്യിപ്പിച്ചേരണം, ഞങ്ങൾ തമ്മിൽ മുഹബത്തിലാണ്. അങ്ങനെയോ, എനിക്കും സന്തോഷമേ ഉള്ളൂ എന്റെ സ്നേഹത്തിന്റെ മകളെ എന്റെ മരുമകളാക്കാൻ. അങ്ങോട്ട് ചെയ്ത് പറ, രാജ്യം നഷ്ടപ്പെട്ട പിന്നെ ബീഗത്തിന് ഒരു വിലയും കാണില്ല. അതെങ്ങനെ ശരിയാകും? അസീമിനും ഇവളെ ഇഷ്ടമാണ്, അപ്പൊ അവർ തമ്മിലുള്ള നിക്കാഹല്ല നടത്തി കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവർ തമ്മിൽ മത്സരിക്കട്ടെ, അതിൽ വിജയിക്കുന്നയാൾ സൈനവയെ നിക്കാഹ് ചെയ്യട്ടെ. സമ്മതമാണോ? സമ്മതം. എങ്കിൽ പിന്നെ തീറ്റ മത്സരം തന്നെ ആകട്ടെ. സുൽത്താൻ, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്താണ് സൈനവ, പറയൂ. എന്നെ നിക്കാഹ് ചെയ്യുന്ന ആളിന് ബുദ്ധി സാമർത്ഥ്യം വേണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരു ചോദ്യോത്തര പരീക്ഷണമാവട്ടെ. മത്സരങ്ങൾ ആരംഭിക്കട്ടെ. ഉസ്താദ് തുടങ്ങിയാലും. എങ്കിൽ ആദ്യത്തെ ചോദ്യം, ഇന്ന് മഴ പെയ്യുമോ? ഒരു നിമിഷം, ആരും ശബ്ദിക്കരുത്. കണ്ടില്ലേ, അവന്റെ ശ്രവണ ശക്തി കൊണ്ട് അവൻ പറയും. കണ്ടില്ലേ, മാക്രികൾ ഒന്നും കരയുന്നില്ല, അതുകൊണ്ട് ഇന്ന് മഴയും പെയ്യത്തില്ല. തെറ്റ്. മരണത്തിന്റെ സമയം, ഗർഭപാത്രത്തിലെ ബീജം ആണോ പെണ്ണോ, പെയ്യാൻ പോകുന്ന മഴ, ഇതൊക്കെ പ്രവചിക്കാൻ നമുക്കെന്ത് അവകാശം?
ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം തരണം. വാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്ത്? വടന്റെ കുന്തം. തെറ്റ്, മനുഷ്യന്റെ നാവ്. എങ്കിൽ വിഷത്തെക്കാൾ വേഗം ശരീരത്തിൽ കയറുന്നത് എന്ത്? അയൽ രാജ്യത്തെ സുൽത്താന്റെ അമ്പ്. ഒമ്പ്. ബാദുഷാ പറയു. കരിങ്കണ്ണന്റെ നോട്ടം. കബറിലേക്ക് മനുഷ്യനെ പിന്തുടരുന്ന വേദന. മരിച്ചയാൾക്ക് അന്നത്തെ കോഴി ബിരിയാണി കഴിക്കാൻ പറ്റാത്തത്. അതും തെറ്റ്, മക്കളുടെ ദുർനടപടി. ജോർ ജോർ, ബാദുഷ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ബാദുഷയുടെയും സൈനബയുടെയും നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. ക്ഷീണിതനായി വരുന്ന ബാദുഷായിക്ക് നമുക്കൊരു ഗ്ലാസ് പാല് കൊടുക്കാം. അതിന് അങ്ങനെ ഒരു ചടങ്ങ് ഇല്ലല്ലോ. അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ ഇന്ന് മുതൽ ഉണ്ടാക്കുന്നു. കുടിക്കാൻ കൊടുക്കുന്ന പാലിൽ ആരും അറിയാതെ നമ്മൾ വിഷം കലക്കണം. അയ്യോ, അത് വേണോ? അത് വേണം. ബാദുഷ ഇല്ലാതായാൽ ഭീകത്തിന് ഈ രാജ്യം ഭരിക്കുകയും ചെയ്യാം, അസീമിന് സൈന്യവയെ കിട്ടുകയും ചെയ്യും. മകനെ ബാദുഷ, നീ വല്ലാണ്ട് ക്ഷീണിതനായിരിക്കുന്നു. ഇതാ മോനി പാല് കുടിക്കും. ഉമ്മ സ്നേഹത്തോടെ തന്നതല്ലേ, എന്തായാലും ഞാൻ ഇത് കുടിക്കും. സൈനമ, അരുത്, അത് കുടിക്കരുത്. അതിൽ എന്തോ ചതിയുണ്ട്. എന്താ ബാദുഷ, എന്താ, എന്ത് പറ്റി? എന്ത് അപകടം ആയാലും ശരി, അങ്ങ് കുടിച്ചതിന്റെ പകുതിയല്ലേ ഇത് ഞാൻ കുടിക്കും. ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരുന്നതിനെയാണ്. അതുകൊണ്ട് ഇത് ഞാൻ കുടിക്കും. ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റാത്ത നമുക്ക് മരണത്തിലെങ്കിലും ഒന്നിക്കാം. ചന്ദ്രിക ചാറിൽ താജ്മഹലിൻ അങ്ങനെ സൈനബയുടെയും ബാദുഷയുടെയും ഓർമ്മകൾക്ക് മുന്നിലാണ് ആദ്യ രാത്രിയിൽ ഭാര്യയും ഭർത്താവും പാല് പകുതിക്ക് പകുതി കുടിക്കുന്നത്. ഇതാണ് ഇതിന്റെ ചരിത്രം. മനസ്സിലായോടി ഫാത്തിമ? ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചരിത്രം എന്താ ഇത്രയും നാൾ പറയാഞ്ഞതെന്ന്. അതിന് മറ്റൊരു കാരണമുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത് ആരെങ്കിലും അറിഞ്ഞാൽ ആദ്യ രാത്രിയിൽ ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഏതെങ്കിലും ഭാര്യമാര് കുടിക്കുവോ? കണ്ണഞ്ചിപ്പിക്കുന്ന സെറ്റ്, മനം മയക്കുന്ന വസ്ത്രാലങ്കാരം, മിഴിവാർന്ന ചമയം, ദൃശ്യവിന്യാസത്തിന്റെ മാസ്മരികത. വെരി ഗുഡ് സ്കിറ്റ്. ഇതില് മിന്നി പറയുന്ന ചില തത്വചിന്തകളുണ്ട്. ഇന്ന് മഴ പെയ്യോന്ന് ചോദിക്കുമ്പോൾ മാക്രിയുടെ ശബ്ദം കേൾക്കുന്നില്ല, അതുകൊണ്ട് മഴ പെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ മരണത്തിന്റെ കാര്യവും മഴയുടെ കാര്യവും ഒക്കെ പ്രവചിക്കാൻ അത് ആർക്കും അവകാശമില്ല, അത് ഈശ്വരന് മാത്രം അവകാശമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് നല്ല ഒരു 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 തത്വചിന്തയാണ്. അവസാനമായിട്ട് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മറുപടി പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ അന്ന് ബിരിയാണി കിട്ടാത്തതാണെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, മക്കളുടെ ദുർഗതി, അവരുടെ തെറ്റായിട്ടുള്ള സഞ്ചാരം, അതാണ് തീർച്ചയായിട്ടും മനുഷ്യന് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം. ആദ്യ രാത്രിയിൽ ഇതേപോലെ പാല് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്നുള്ളത് ടീം ഫോസ്റ്റാഴ്സിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തമാണെങ്കിൽ പോലും നമുക്കും കൂടെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ആ ഒരു മാന്ത്രിക കാർപ്പറ്റിൻ്റെ കൂടെയൊക്കെ വരുന്നത് പോലെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടീം ഫോസ്റ്റാഴ്സ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. രാജേടാ, ടീം ഫോസ്റ്റാഴ്സ്, ഇതിനകത്ത് ഈ തമാശകൾ കുറവ് ഉണ്ടെങ്കിൽ തന്നെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് സൈനബ അപ്സരയുടെ ആ നൃത്തത്തോടെയാണ് ഇത് ശരിക്കും ഇതിനൊരു ടേക്ക് ഓഫ് ആയത്. പിന്നെ ഓരോരുത്തരെ കുറിച്ച് പറയാനുള്ള ഭൂതം, ഈ ആലംബന എന്നുള്ള പ്രയോഗത്തോടെയാണ് എല്ലാ സിനിമകളിലും ഒക്കെ നമ്മൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് വാക്കിംഗ് ആയിട്ട് ഭൂതം ഇവിടെ വന്നത് രസകരമാക്കിയത്. ശ്യാം അല്ലേ, ആരാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി? പ്രസാദ്. ഡാൻസ് മാസ്റ്ററാണോ? ഡാൻസർ ആയിരുന്നു, വണ്ണം കൂടിയപ്പോൾ മിമിക്രിയിൽ ഇറങ്ങി. വളരെ മനോഹരമായിരുന്നു, അതിനൊരു കയ്യടി തന്നേ പറ്റില്ല. ഈ അവസാനം വന്ന ബെഡ്റൂം സീക്വൻസ് വരുമ്പോഴത്തേക്കും അതിനകത്ത് അവർ ആ പാല് കുടിച്ചിട്ട് മരിക്കുക, അതിനകത്ത് ഒരു മിത്തം ഉണ്ടാക്കി പറഞ്ഞത് ഓക്കെ. പിന്നെ സുൽത്താനായിട്ട് അഭിനയിച്ചാലും ആ ഗാംഭീര്യത്തോടെ ചേരും. ശർമ്മ അല്ലേ, ശർമ്മയും നന്നായിരുന്നു സംഭവം, എല്ലാവരും നന്നായിരുന്നു. ഇൻ ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൺഗ്രാജുലേഷൻസ്.
റിമി, ടീം ഫോർ സ്റ്റാർസ്, താങ്ക് യു സോ മച്ച്. ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു, അയ്യോ ഒരു സിനിമ കണ്ട പോലെ. ശരിയാണ്, കോമഡി എന്ന് കോമഡിയേക്കാൾ ഉപരി, പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര നല്ലൊരു കഥ, അതും ഇങ്ങനെ ഒരു ഭയങ്കര വെറൈറ്റി. അതുപോലെ സെറ്റ്, നിങ്ങളുടെ എല്ലാം കോസ്റ്റ്യൂംസ്, ലൈറ്റ്, ആർട്ട് വർക്ക്, ഗംഭീര കൈയടി കൊടുക്കണം കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ആ കൊട്ടാരത്തിലോട്ട് പോയി. ഇത് രസമായിട്ട് അപ്സര ഡ്രസ്സ്, ആ ഡ്രസ്സ് തന്നെ നോക്കിക്കാൻ തോന്നി. അതുപോലെ മേരെ ഡോളിന പാട്ട്, ഓ ദിൽ റുബ, നിങ്ങൾ രണ്ടും കൂടെ റൊമാൻറ്റിക് പെർഫോമൻസ്, നല്ല അഭിനയം കാഴ്ച വെച്ചു. ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഇത്രയും വലിയൊരു കളർഫുൾ, ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് പെർഫോമൻസ്? ഫോർ സ്റ്റാർസ്. ഉഗ്രൻ തകർത്തു, തിമിർത്തു, കിടുക്കി, ചിന്തിപ്പിച്ചു, ഒന്ന് പൊട്ടിച്ചിരിപ്പിച്ചു, മൂന്ന് ഒന്ന് കരയിപ്പിച്ചു ചെറുതായിട്ട്. എൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞുപോയി. ആ സെറ്റ്, പിന്നെ ആ നിങ്ങളുടെയൊക്കെ ആ ഡ്രസ്സ്, ഉഗ്രൻ സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കോമഡി കുറഞ്ഞ കാരണം നമുക്ക് എല്ലാ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഇച്ചിരിയൊക്കെ കുറവുകളുണ്ടാവും. അപ്പോൾ നല്ല കണ്ണ് കെട്ടിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. Thank you. Rao Sheda, on 30? 28. Thank you, sir. Jadi Sheda? 39 out of 40. Oh. Thank you, sir. Rimi? 30 out of 30. Thank you, sir. Virkilevik in the score is 97 on 100. Thank you. ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഇതാ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. സോ എന്തായാലും ഇതുപോലെ തന്നെ നല്ല ഒരുപാട് ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ വീണ്ടും എത്തും. അൻടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റോറി സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്ട്സ് വൈറ്റിംഗ് അപ്പ്. ടാറ്റാ. തിരുമിക്കോ, ഞാൻ റെഡിയാ. ഈ പ്രേമത്തിന് ജാതിയില്ല, മതമില്ല, സൗന്ദര്യമില്ല. ആ അതെനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി നിന്നെ കേറി പ്രേമിക്കുവോ? നിന്റെ മോളെ ചെറുപ്പത്തില് നൂലിട്ടുള്ള സമയത്ത് എന്റെ കയ്യിലല്ലേ ഞാൻ വെച്ചോണ്ട് ഇത്ര വൈകുന്നേരം മൊത്തം ഇവിടെ കൂടെ നടന്നത്. ആ കൊണ്ട് നടന്നതിൽ എനിക്ക് നഷ്ടം ഒരു അരഞ്ഞാണോ രണ്ട് തളയും. കോസ്റ്റ്യൂം കിറ്റ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിറ്റ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിറ്റ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിറ്റ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.